മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയായി വേഷമിടുന്ന ചലച്ചിത്രം വൺ അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കുന്നതായുള്ള ആവേശകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നടൻ പ്രേം പ്രകാശിന്റെ മക്കളായ ബോബിയും സഞ്ജയും ചേർന്നുള്ള സ്ക്രീൻ റൈറ്റർ ഡിയോ ആണ് വണ്ണിന്റെ തിരക്കഥ. കായംകുളം ചുണ്ണി, ഉയരെ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളുടെ രചന നിർവഹിച്ചിട്ടുള്ള ബോബി സഞ്ജയ് ടീം മലയാളത്തിൽ വിജയിച്ച തിരക്കഥാകൃത്തുക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ച ചലച്ചിത്ര പ്രവർത്തകരാണ്. വണ്ണിന്റെ കഥ മമ്മൂട്ടിയോട് ബോബി സഞ്ജയ് ടീം കഴിഞ്ഞ വർഷം തന്നെ നേരിൽ കണ്ട് പറഞ്ഞിരുന്നതാണ്. കഥ കേട്ട് ഏറെ ആവേശത്തോടെയാണത്രേ മമ്മൂക്ക പ്രതികരിച്ചത്. മുൻപ് ബാലചന്ദ്രമേനന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ക്യാബിനറ്റ് മന്ത്രിയായി വേഷമിട്ട ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. നയം വ്യക്തമാക്കുന്നു. എന്നാൽ ഇതാദ്യമായാണ് മമ്മൂട്ടി മുഖ്യമന്ത്രിയായി അഭിനയിക്കുന്ന ഒരു ചിത്രം വരുന്നത്. വൺ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം രഞ്ജി പണിക്കരും വിഷ്ണു ഉണ്ണികൃഷ്ണനുമൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ടത്രേ. ആവേശകരമായ കഥയും സന്ദർഭങ്ങളും ഫാൻസിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തും വിധമുള്ള മാസ് ഡയലോഗുകളും ഒക്കെയായി ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയം ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന സിനിമയായിരിക്കും വൺ എന്നാണ് വാർത്ത. ഒരു കാലത്ത് നിരവധി രാഷ്ട്രീയ സിനിമകൾ റിലീസായിട്ടുള്ള നാടാണ് കേരളം. രഞ്ജി പണിക്കരുടെ തിരക്കഥയിലിറങ്ങിയ തീപ്പൊരി സിനിമകളും ടി ദാമോദരന്റെ തിരക്കഥയിലിറങ്ങിയ ശക്തമായ ചലച്ചിത്രങ്ങളുമൊക്കെ വലിയ തോതിലാണ് പ്രേക്ഷകരെ ആകർഷിച്ചത്. പക്ഷെ ഇടക്കാലത്ത് പൊളിറ്റിക്കൽ സിനിമകളെയും നെടുനീളൻ ഡയലോഗുകളെയും ഒക്കെ ജനം തള്ളി. അതോടെ ന്യൂ ജനറേഷൻ ലേബലുമായി ധാരാളം ചിത്രങ്ങൾ റിലീസാവുകയും ചെയ്തു. പലതും വമ്പൻ വിജയമായി മാറി. പക്ഷെ പഴയ രൂപത്തിലുള്ള രാഷ്ട്രീയ സിനിമയല്ല വൺ എന്നാണ് ബോബി സഞ്ജയ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാലഘട്ടത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച ഒരു കഥയായിരിക്കും വണ്ണിലേതെന്നാണ് വാർത്ത. ഏതായാലും മമ്മൂട്ടി മുഖ്യമന്ത്രിയാകുന്ന സിനിമയോട് ആരാധകരെല്ലാം ആവേശത്തോടെയാണ് പ്രതികരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.